ഏറ്റവും പഴയ അർദ്ധസൈനിക വിഭാഗമാണ് അസം റൈഫിൾസ്. 1835 ബ്രിട്ടീഷ് ഗവൺമെന്റിനു കീഴിൽ രൂപം കൊണ്ട കച്ചാർ ലവി എന്ന സൈനിക വിഭാഗം 1917 അസം റൈഫിൾസ് എന്ന പേര് സ്വീകരിക്കുകയായിരുന്നു. ഫ്രണ്ട്സ് ഓഫ് ദി ഹിൽ പീപ്പിൾ എന്നതാണ് അസം റൈഫിൾസിന്റെ ആപ്തവാക്യം. അസം ഫ്രോണ്ടിയർ പോലീസ്, അസം മിലിറ്ററി പോലീസ്, ഈസ്റ്റേൺ ബംഗാൾ ആൻഡ് അസം മിലിറ്ററി പോലീസ് തുടങ്ങിയ പേരുകളിലൂടെ മാറി മറിഞ്ഞാണ് ഒടുവിൽ അസം റൈഫിൾസ് എന്ന പേരിലെത്തിയത്. വടക്കു കിഴക്കിന്റെ കാവൽക്കാർ എന്നറിയപ്പെടുന്ന അസം റൈഫിൾസിന്റെ ആസ്ഥാനം ഷിലോങ് ആണ്. അന്താരാഷ്ട്ര അതിർത്തികൾ സംരക്ഷിക്കുക, അരുണാചൽ പ്രദേശ്, മണിപ്പൂർ, മിസോറാം, നാഗാലാൻഡ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ കലാപകാരികളെ പ്രതിരോധിക്കുക തുടങ്ങിയവയാണ് ഈ സേനയുടെ പ്രധാന ദൗത്യം. കലാപങ്ങളെയും ഭീകര പ്രവർത്തനങ്ങളെയും അടിച്ചമർത്തുക, ആഭ്യന്തര സംരക്ഷണങ്ങൾക്കെതിരെ സായുധ പ്രതികരണം നടത്തുക, സായുധ സേനയുടെ നിയമനിർവഹണം ഉറപ്പാക്കുക തുടങ്ങിയ പ്രത്യേക അധികാരങ്ങളുള്ള അർദ്ധസൈനിക വിഭാഗമാണ് അസം റൈഫിൾസ്. ഒന്നാം ലോക മഹായുദ്ധകാലത്ത് യൂറോപ്പിലും രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ബർമയിലും സേവനമനുഷ്ഠിച്ച അസം റൈഫിൾസ് 1959 ടിബറ്റൻ ആത്മീയ ആചാര്യനായ ദലൈലാമയെ ഇന്ത്യയിലേക്ക് കടക്കുവാൻ സഹായിച്ചു. പോലീസിനെയും സൈനിക സംഘടനയായും പ്രവർത്തിക്കുന്നതിനാൽ രണ്ടാം ലോക മഹായുദ്ധകാലത്ത് വൈവിധ്യമേറിയ ഒട്ടേറെ ജോലികൾ ഏറ്റെടുത്ത് ചെയ്തിട്ടുണ്ട്. 2002 വൺ ബോർഡർ വൺ ഫോഴ്സ് എന്ന കേന്ദ്ര സർക്കാർ നയത്തിന്റെ ഭാഗമായി ഇന്ത്യ മ്യാൻമാർ അതിർത്തി സംരക്ഷണ ചുമതലയും അസം റൈഫിൾസിനായിരുന്നു. കേന്ദ്ര സായുധ പോലീസ് സേനാ വിഭാഗങ്ങൾക്കൊപ്പം സ്പെഷ്യൽ ഫ്രോണ്ടിയർ ഫോഴ്സും ചേർന്നതാണ് ഇന്ത്യയിലെ അർദ്ധസൈനിക വിഭാഗം. അസം റൈഫിൾസും SFFഉം മാത്രമാണ് ഇപ്പോൾ പാരാമിലിറ്ററി എന്ന് വിശേഷിക്കപ്പെടുന്നത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടാതെ അടുത്തുള്ള ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് വരും വീഡിയോസിനായി കാത്തിരിക്കുക.